നമസ്കാരം, ഇത് ഭാരത് ലൈവ്. നമ്മളുടെ ഓരോ ജനവിഭാഗങ്ങളെയും ഭാരതത്തിലെ ഓരോ ജനവിഭാഗങ്ങളെയും പ്രത്യേകം പരിഗണിച്ച് അവർക്കായി എല്ലാവിധ പദ്ധതികളും ഒരുക്കിക്കൊണ്ടിരിക്കുകയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. നേരത്തെ അസംഘടിത വിഭാഗങ്ങൾക്കായി, അസംഘടിത തൊഴിലാളികൾക്കായി, സാധാരണ ജനങ്ങൾക്കായി, ഗ്രാമാന്തരങ്ങളിൽ താമസിക്കുന്നവർക്കായി, വൃദ്ധർക്കായി, പെൺകുട്ടികൾക്കായി, സ്ത്രീകൾക്കായി, അതുപോലെ തന്നെ യുവതലമുറയ്ക്കായി എത്രയെത്ര പദ്ധതികളാണ് ഇവിടെ ആവിഷ്കരിക്കപ്പെട്ടിരിക്കുന്നത്, ആവിഷ്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതായത്, ഭാരതം വികസനത്തിൻ്റെ പാതയിലൂടെ എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും വികസനം സാധ്യമാക്കി സകലമാന ഭാരതീയരെയും ഉന്നമനത്തിൻ്റെ, പുരോഗതിയുടെ പാതയിലേക്ക് കൈപിടിച്ച് നടത്തുകയാണ് ഭാരതത്തിൻ്റെ പ്രധാനമന്ത്രി ചെയ്യുന്നത്. ഒരു പ്രധാനമന്ത്രി അങ്ങനെ തന്നെയല്ലേ ചെയ്യേണ്ടത്? ഇപ്പോൾ രാജ്യത്തെ വിദ്യാഭ്യാസ മേഖലയിൽ പുത്തൻ ഉണർവായി, രാജ്യത്തെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ ആകെ മാറ്റിമറിച്ചുകൊണ്ട് ഏറ്റവും അതിനൂതനമായ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലൂടെ ഭാരത ജനത, ഭാരതത്തിലെ യുവാക്കൾ, ഭാരതത്തിലെ കുട്ടികൾ സഞ്ചരിക്കണം എന്ന ലക്ഷ്യത്തോടെയാണ് പ്രധാനമന്ത്രി ഇതാ അടുത്ത ഒരു പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത്. അതിൻ്റെ വിശദാംശങ്ങൾ നോക്കാം. എല്ലാവരുടെയും പിന്തുണ, എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം എന്നിവയ്ക്കൊപ്പം എല്ലാവരുടെയും പരിശ്രമം എന്ന രാജ്യത്തിൻ്റെ ദൃഢനിശ്ചയത്തിനായുള്ള വേദി പോലെയാണ് വിദ്യാഞ്ജലി 2 എന്ന പദ്ധതി ആവിഷ്കരിക്കുന്നത് കേന്ദ്ര സർക്കാർ എന്നാണ് പ്രധാനമന്ത്രി പറഞ്ഞത്. എല്ലാ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങളെയും ബന്ധിപ്പിക്കുന്ന മികച്ച മാർഗമായി NDR എന്ന സംവിധാനം പ്രവർത്തിക്കുമെന്ന് ശിക്ഷക് പർവ് എന്ന ഒരു പുതിയ പദ്ധതി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് പ്രധാനമന്ത്രി പറഞ്ഞു. അതായത്, രാജ്യത്തിൻ്റെ വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അടിമുടി മാറ്റുന്ന, അടിമുടി വികസനത്തിൻ്റെ പാതയിലേക്ക് എത്തിക്കുന്ന, ആഗോളതലത്തിൽ ഭാരതത്തിൻ്റെ വിദ്യാഭ്യാസ മേഖല ശ്രദ്ധിക്കപ്പെടുന്ന, പിന്തുടരപ്പെടുന്ന, മാതൃകയാക്കുന്ന രീതിയിലേക്ക് ഇതാ കാര്യങ്ങൾ എത്തിയിരിക്കുന്നു. ഇന്ത്യൻ ആംഗ്യഭാഷാ നിഘണ്ടു, യൂണിവേഴ്സൽ ഡിസൈൻ ഓഫ് ലേണിംഗ്, അനുസൃതമായി ശ്രവണ വൈകല്യമുള്ളവർക്കുള്ള ഓഡിയോയും എഴുത്തും ഉൾപ്പെടുന്ന പുസ്തകങ്ങൾ, അതുപോലെ തന്നെ കാഴ്ച വൈകല്യമുള്ളവർക്കുള്ള ഓഡിയോ ബുക്കുകൾ, CBSE സ്കൂൾ നിലവാര ഉറപ്പു നൽകൽ മൂല്യനിർണയ ചട്ടക്കൂട്, നിപുൺ ഭാരത്തിനായുള്ള നിഷ്ഠ അധ്യാപകരുടെ പരിശീലന പരിപാടി, വിദ്യാഞ്ജലി പോർട്ടൽ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുടെ വികസനത്തിനായി സന്നദ്ധ പ്രവർത്തകർ, വിദ്യാഭ്യാസ പ്രവർത്തകർ, അതുപോലെ തന്നെ CSR നിക്ഷേപകർ എന്നിവർക്ക് സൗകര്യപ്രദമാകുന്ന പദ്ധതികൾക്കൊക്കെയാണ് ഇപ്പോൾ കേന്ദ്ര സർക്കാർ തുടക്കം കുറിച്ചിരിക്കുന്നത്. ദേശീയ നയ രൂപവൽക്കരണത്തിൻ്റെയും നടപ്പാക്കലിൻ്റെയും ഓരോ തലത്തിലും വിദ്യാഭ്യാസ വിദഗ്ധർ, വിചക്ഷണർ, അധ്യാപകർ എന്നിവർ നൽകിയ സംഭാവനകൾ നിസ്തുലമാണെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കുകയുണ്ടായി. ഈ പങ്കാളിത്തം പുതിയ തലത്തിലേക്ക് കൊണ്ടുപോകാനും സമൂഹത്തെ അതിൽ ഉൾപ്പെടുത്താനും അദ്ദേഹം എല്ലാവരോടും അഭ്യർത്ഥിക്കുകയും ചെയ്തു. വിദ്യാഭ്യാസ മേഖലയിലെ പുതിയ മാറ്റങ്ങൾ നയാധിഷ്ഠിതം മാത്രമല്ല, പങ്കാളിത്ത അടിസ്ഥാനത്തിൽ ഉള്ളതുകൂടിയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി. കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി പൊതുജന പങ്കാളിത്തം വീണ്ടും ഇന്ത്യയുടെ ദേശീയ സ്വഭാവ ഗുണമായി മാറുകയാണ്. വിദ്യാഭ്യാസം ഉൾപ്പെടുത്തൽ മാത്രമല്ല, ഏതൊരു രാജ്യത്തിൻ്റെയും പുരോഗതിക്ക് ആവശ്യം അത് തുല്യമായിരിക്കണം. നാഷണൽ ഡിജിറ്റൽ ആർക്കിടെക്ചർ, അതായത് NDR, വിദ്യാഭ്യാസത്തിലെ അസമത്വം ഇല്ലാതാക്കാനും ആധുനികവൽക്കരണത്തിനും സുപ്രധാന പങ്ക് വഹിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അതായത്, സാങ്കേതിക വിദ്യയുടെ സഹായത്തോടെ, സാങ്കേതിക തികവാർന്ന വിദ്യാഭ്യാസ മേഖല ഭാരതത്തിൻ്റെ ആ വിരിമാറിൽ ആയിരക്കണക്കിന് വിദ്യാർത്ഥികൾ, ലക്ഷക്കണക്കിന്, കോടിക്കണക്കിന് വിദ്യാർത്ഥികൾക്ക് ഗുണപ്രദമാകുന്ന രീതിയിൽ ഭാരതത്തിൻ്റെ വിരിമാറിലേക്ക് ഒരു പച്ച പരവതാനി വിരിച്ചതുപോലെ അത്രയും ഹൃദ്യമായി തന്നെ വിദ്യാഭ്യാസത്തെ അടിമുടി മാറ്റിക്കൊണ്ട്, വിദ്യാഭ്യാസ സമ്പ്രദായത്തെ അടിമുടി ആധുനികവൽക്കരിച്ചുകൊണ്ടുള്ള പ്രവർത്തനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്, ഇനിയും നടത്താൻ ഉദ്ദേശിക്കുന്നത് കേന്ദ്ര സർക്കാർ. തീർച്ചയായും കേന്ദ്ര മാനവ വിഭവശേഷി വകുപ്പുമായി ബന്ധപ്പെട്ടും വിദ്യാഭ്യാസ വകുപ്പുമായി ബന്ധപ്പെട്ടുമൊക്കെ ഒരുപാട് പുതിയ പദ്ധതികൾ വിദ്യാർത്ഥികൾക്കായി, ഒരുപാട് പഠന രീതികൾ, ഒരുപാട് കോഴ്സുകൾ ഒക്കെ ഇനി വരാനിരിക്കുകയാണ്. തീർച്ചയായും ഈ സമയത്ത് അധ്യാപകർ നൽകുന്ന, ലക്ഷക്കണക്കിനായ, കോടിക്കണക്കായ അധ്യാപകർ നൽകുന്ന സേവനത്തെയും പൊതു പങ്കാളിത്തത്തോടെ ഇത് നടപ്പിലാക്കാൻ അവർ ശ്രമിക്കുന്നതിനെയും ഒക്കെ പ്രധാനമന്ത്രി പ്രശംസിച്ചു. തീർച്ചയായും ഭാരതം ഉയരുകയാണ്, എല്ലാ മേഖലകളിലും, സമസ്ത മേഖലകളിലും പുരോഗതിയുടെ പാതയിലേക്ക് ഭാരതം ഉയരുകയാണ്, ഭാരതത്തെ കൈപിടിച്ച് നടത്തുകയാണ്, മുമ്പോട്ട് നയിക്കുകയാണ് ഭാരതത്തിൻ്റെ പ്രിയപ്പെട്ട പ്രധാനമന്ത്രി.